ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട എന്തോ ഒരു ഭാഗ്യത്താൽ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ റമദാൻ മാസത്തിന്റെ ജുമാക്ക് വയത് പറയാൻ വന്നു. ആയിരങ്ങൾ കൂടിയ സദസ്സാണ്. സുബ്ഹാനല്ലാഹ്, ഞാനൊരു 12:30 അവിടെ എത്തി. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവിടെ വന്നു. നേരത്തെ ഫോണൊന്നും ഞാൻ വിളിച്ചില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് 4-ാമത്തെ ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ കയറി. എന്നിട്ട് അവിടെ 2 മിനിറ്റ് കൊണ്ട് മന്ത്രിച്ചു കഴിഞ്ഞു. മന്ത്രിച്ചൂരി ഡിസ്ചാർജ് ആയിക്കോളൂ, വേണ്ട ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കിടക്കണ്ടെന്ന് എന്നോടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് താഴെ ഇറങ്ങിയത് ലിഫ്റ്റിലല്ല, നടന്നുകൊണ്ടിറങ്ങിയിട്ട് ഗേറ്റിന്റെ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ഗ്ലാസ് കുപ്പിയിൽ വെള്ളം കൊണ്ടുവാ. എന്നിട്ട് കാറിന്റെ ഉള്ളിൽ ഗ്ലാസ് അടച്ചിട്ട് കാമണിക്കോറ് മന്ത്രിച്ചോ എന്നോട് പറഞ്ഞു, നീ തന്നെ കൊടുത്തോ, നീ വെള്ളം കുടിപ്പിച്ചോ, എന്നിട്ട് മുഖത്തേക്കും ശരീരത്തിലേക്കൊന്ന് പുറട്ടിക്കോ. എന്നിട്ട് പറഞ്ഞു, ഡിസ്ചാർജ് ആവാൻ വേണ്ടി പറഞ്ഞോ. സുബ്ഹാനല്ലാഹ്, അത്ഭുതം എന്ന് പറയട്ടെ, സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരൻ 10 ദിവസം കഴിഞ്ഞപ്പോൾ തറാവി നിസ്കരിക്കാൻ തുടങ്ങി. തങ്ങളുടെ മേലിൽ സലാത്തു ചൊല്ലി മന്ത്രിച്ച ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ കുടുംബ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് മന്ത്രിച്ചപ്പോൾ ശിഫയായി. ഇത് അത്ഭുതമല്ലേ? ഒരു 3 മാസം മുമ്പേ തുമ്പെ ഹോസ്പിറ്റലില് ഞാൻ ഇങ്ങനെ എന്റെ ഒരു കുഞ്ഞിനെ മരുന്നിന് കാണിക്കാൻ വേണ്ടി പോയപ്പോ ഒരു സഹോദരൻ, അജില മകളിലുള്ള ഒരു സഹോദരൻ ഓടി വന്ന് പറഞ്ഞു, ഉസ്താദെ എന്റെ കുഞ്ഞുക്ക് നിങ്ങൾ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അയാൾ വളരെ സന്തോഷത്തോട് പറയും. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, 10 കൊല്ലമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കാതെ, പിന്നെ ഇവിടെ നാം മരുന്നാക്കിയത് ഒന്നുമില്ല. ബായാർ തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് പോയി, 7 സലാത്തിന് വരാൻ വേണ്ടി പറഞ്ഞു. 3-ാമത്തെ സലാത്താവുമ്പോൾ കാര്യം ശരിയായി, കുട്ടിയുണ്ടായി എന്ന് സന്തോഷം പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ 100 കണക്കിലുള്ള അനുഭവങ്ങൾ. അത് മാത്രമല്ല, കൂലൂർ എന്ന സ്ഥലത്ത്, മുറാബൊട്ടു എന്ന സ്ഥലത്ത് ഇബ്രാഹിം വക്കീലിന്റെ മകൾ ഇഫ്രത്ത് എന്ന് പറയുന്ന ഒരു മകൾ, ആ സ്ത്രീക്ക് ബ്ലഡ് ക്യാൻസർ ആയി. 1 കൊല്ലം മുമ്പാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞു, 7 സലാത്തിന് വരണമെന്ന് പറഞ്ഞു. ഇത് എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അവര് ശിഫ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 7 സലാത്ത് കഴിഞ്ഞിട്ട് 2-ാമത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ രോഗത്തിന് ശിഫ അല്ലാഹു കൊടുത്തു. ക്യാൻസർ ഇല്ല, രോഗമില്ല, അൽഹംദുലില്ലാഹ്. വിക്രണഘട്ട എന്ന് പറയുന്ന സ്ഥലം മംഗലാപുരം, ദോഹ സൂപ്പർ മാർക്കറ്റ്, അതിലുണ്ട്. റസാഖ് കൊടുത്തു മകേറു. അദ്ദേഹം ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നിർത്തിയിട്ടെന്ന് പറഞ്ഞു, ഞാൻ സലാത്തിന് വരുന്നുണ്ട് ഉസ്താദെ, നിങ്ങളെയും കാണുന്നുണ്ടല്ലോ. അതെ, എനിക്ക് വലിയൊരു അത്ഭുതമുണ്ടായിട്ടുണ്ട്. എന്റെ പെങ്ങളുടെ മകൻ റാഷിദ്, അതേ അബ്ദുൽ ഖാദിറിന്റെ മകൻ റാഷിദ് ഉള്ളാളം, അദ്ദേഹത്തിനെ 2 കൈക്കാലും നടക്കാനായിട്ടില്ല. 2 കൈക്കാലിന് അത്ര ശക്തിയില്ല, നടക്കാനാകുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ സലാത്തിന് വന്നോളി എന്ന് പറഞ്ഞു. എത്ര സലാത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ 3 സലാത്താവുമ്പോൾ അദ്ദേഹം നടക്കാൻ തുടങ്ങി. ആർദാക്ക് കൊടുത്തു എന്നോട് സംസാരിച്ചത്, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ മാസത്തിൽ മാത്രമല്ല, ആഴ്ചയിൽ മാത്രമല്ല, ദിവസത്തിൽ മാത്രമല്ല, എല്ലാ
സമയത്തും സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ഇതുപോലെയുള്ള മജിലിസിൽ വന്ന് സ്വലാത്ത് ചൊല്ലണം. മഹാന്മാരായ തങ്ങൾ ഉസ്താദിനെ പോലെയുള്ള തങ്ങന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഞാൻ പറഞ്ഞില്ലേ, മുറബ്ബിയായ ഷൈഖിന്റെ സ്ഥാനത്താണ് ഈ മുത്തുനബിയുടെ മേലിലുള്ള സ്വലാത്ത്. ഞങ്ങൾ അഞ്ചു വക്ത് നിസ്കരിക്കുന്നു, നോമ അനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അല്ലാഹു ഇത് കബൂല് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ച് പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീ ഞങ്ങളെ പ്രവർത്തനം കബൂല് ചെയ്യണേ. പടച്ചവനെ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങളും പിടിച്ചു നോമും അല്ലാഹു കബൂല് ചെയ്തിട്ടുണ്ടോ? രണ്ടും ആവാം, ഒന്ന് കബൂല് ചെയ്യാം അല്ലെങ്കിൽ തള്ളപ്പെടാം. കബൂല് ചെയ്യാം, സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. മുത്തുനബിയുടെ മേലുള്ള സലാത്ത് അങ്ങനെയല്ലല്ലോ. വഅന്ന ജമീഉൽ അഅ്മാലി മിൻഹാ അൽമഖ്ബൂലു വമിൻഹാ അൽമർദൂദു ഇല്ലാ സ്വലാത്തു അലാ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹാ മഖ്തൂഉം ബികബൂലിഹാ. സലാത്ത് തള്ളപ്പെടൂല, ാലും സലാത്ത് തള്ളപ്പെടൂല. നീയത്തോടുകൂടെ സലാത്ത് ചൊല്ലിയാലും സലാത്ത് തള്ളപ്പെടൂല. ജനാബത്തോടെ സലാത്ത് ചൊല്ലിയാലും സലാത്ത് തള്ളപ്പെടൂല. ഹൈദോടുകൂടെ സലാത്ത് ചൊല്ലിയാലും സലാത്ത് തള്ളപ്പെടൂല. അത് ഉറപ്പ് തന്നെയാണ്, മുത്തുനബിയുടെ മേലിലുള്ള സലാത്ത് അത് കബൂല് ചെയ്യുന്നു. ഇക്റാമല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോടുള്ള ഇക്റാമാണത്. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ പറയുന്നു വഇദാ ഫുഖിദ ശൈഖ്, അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാന്മാരും വിറുദുള്ള തീഫു ചെല്ലാത്ത ഒരു ദിവസം ഇല്ല. മഹാനായ ഷൈഖുന ഉസ്താദ് അവർകൾ എപ്പോഴും വിറുദുള്ള തീഫ് ഓതുന്നതായി ഞങ്ങൾ കാണാറുണ്ട്. ആ വിറുദുള്ള തീഫ് മഹാന്മാർക്കറിയാം. ഈ വിറുദുള്ള തീഫ് എന്ന ഈ ദിക്റിന്റെ കിതാബ് ഇത് ഹദീസിൽ വന്നതാണ്. ആ വിറുദുള്ള തീഫ് ഓതിയാൽ അത് മുറബ്ബിയായ ഷൈഖിന്റെ സ്ഥാനത്താണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. അതുമാത്രമല്ല, മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് ഇത് മുറബ്ബിയായ ഷൈഖിന്റെ സ്ഥാനത്താണ്. കർണാടക ആ ഭാഗത്ത് ഒരു ഷൈഖ്, കേരളത്തിൽ കുറെ അനുഭവങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക്. കർണാടക ആ ഭാഗത്ത് ഒരു ഷെയ്ഖ് വന്നു. ആ ഷെയ്ഖ് എന്താണ് പറയുന്നത് അറിയോ? നിങ്ങള് സ്വലാത്ത് മജ്ലിസിലും പോകണ്ട, നിങ്ങൾ അഞ്ചു വക്ത് നിസ്കരിക്കും നിസ്കരിക്കണ്ട, പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഇങ്ങനെ ചെയ്താ മതി, ഒരു ശ്വാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി, ദിക്റും ചൊല്ലണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട. അങ്ങനത്തെ ഒരു ഷെയ്ഖ് ഇടക്ക് വന്നു, അയാളെ പായിപ്പിച്ച് ശരിക്കടി കൊടുത്തു. പിന്നെ ഷെയ്ഖു ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇത് പറയുമ്പോൾ ഓർത്തു പോകുകയാണ്, ഒരു നാട്ടില് വലിയൊരു പച്ചത്തട്ടലിട്ടിട്ട് പത്ത് പേരിന് പത്ത് മോന്തിരലിട്ടിട്ട് ഒരു വലിയ ഷെയ്ഖ് വന്നെന്ന് എല്ലാവർക്കും അറിഞ്ഞു. വലിയൊരു ഷെയ്ഖ് ഇപ്പൊ നാട്ടിലെല്ലാം അങ്ങനെയല്ലേ, ഒരാൾ വന്നാലെ പിന്നാലെ നടക്കാം. അങ്ങനെ ഇയാള് ഒരു പുരക്ക് വന്ന് വീട്ടില് വന്നു. ഇപ്പൊ ബാല്യക്കാർ, നാട്ടിൽ കുറച്ച് ബാല്യക്കാരുണ്ടാവല്ലോ, ഒരെല്ലാം ഒരുമിച്ചുകൂടി ഞാൻ പറഞ്ഞ നാട്ടിലേക്ക് ഷെയ്ഖ് വന്നു. ഷെയ്ഖ് എന്നാണ് പറയുന്നത്, ഷെയ്ഖ് ഷെയ്ഖ് നമ്മളെ ഭാഷയിൽ പറഞ്ഞു, ഷെയ്ഖ് വന്നു എല്ലാവരും. അങ്ങനെ ഊരിന്റെ സമയമാകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്കെടുത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇപ്പൊ ബാല്യക്കാർ പറഞ്ഞ, ഷെയ്ഖെ നമുക്ക് നിസ്കരിക്കാൻ പോണ്ടേ പള്ളിയില്, ഇമാം ജമാഅത്ത് പള്ളി അടുത്തല്ലേ. അപ്പൊ ഈ ബാല്യക്കാർ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾ എന്താക്കി, ഷെയ്ഖും ബാല്യക്കാരും എല്ലാരും നിസ്കരിക്കാൻ പോയി. നിസ്കരിക്കാൻ പോയപ്പോ പിന്നെ ഉളുവെടുക്കല്ല, ഉളുവെടുക്കുന്ന സമയത്ത് ബാല്യക്കാർ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്, വലിയ ഷെയ്ഖല്ലേ വന്നിരേ. ഉളുവെടുക്കുന്ന സമയത്ത് കയ്യില് വെള്ളം എടുത്തിട്ട് ആവശ്യം പുറത്തേക്ക് ഇങ്ങനെ ചാടി വെള്ളം,
ഉളു മര്യാദയ്ക്ക് ഉളുവെടുക്കണ്ടേ, ഇയാൾ പുറത്തേക്ക് വെള്ളം ചാടി. അപ്പൊ ഉളുവെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ബാലക്കാർ ചോദിച്ചു, അല്ല ഷെയ്ഖേ, നിങ്ങൾ എന്തിനാ മൂന്ന് പ്രാവശ്യം വെള്ളം ഇങ്ങനെ ചാടിയത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നിട്ട് ഹറം ഷെരീഫ് കണ്ടു, കഅബ ഷെരീഫിലേക്ക് നായ കടക്കുന്നത് കൊണ്ട് ഞാൻ നായ പായിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏതായാലും ബാലക്കാർക്ക് മനസ്സിലായി, ഏതായാലും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖല്ലേ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പുരക്ക് ഭക്ഷണത്തിന് വേണ്ടി വന്നു. എല്ലാവരും ഒരു ഡൈനിങ് ടേബിളിന്റെ മുമ്പില് ഒരു 10-15 പേര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ആ കൂട്ടത്തിൽ ഷെയ്ഖുണ്ട്. എല്ലാവർക്കും ഒരു പ്ലേറ്റില് നെയ്ച്ചോർ, മറ്റേ സ്ഥല കറി വേറെ, ഇറച്ചി വേറെ, നെയ്ച്ചോറ് വേറെ, അങ്ങനെയാണ് കൊടുത്തത് എല്ലാവർക്കും. ഷെയ്ഖ് എന്തിനായിക്കറിയോ, ഈ നെയ്ച്ചോറിന്റെ ഉള്ളിൽ ഇറച്ചി പൂത്തി വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് നെയ്ച്ചോറ് കാണുന്ന രീതിയിൽ മാത്രം കൊടുത്തു. ഇപ്പോ ബാല്യക്കാർ പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാനോ? എന്താ നിങ്ങൾക്ക് നെയ്ച്ചോറ് ഇറച്ചിന്റെ കറി ഉണ്ടല്ലോ, ഇറച്ചി കറി കാണും, എനിക്ക് ഇറച്ചി കാണുന്നില്ലല്ലോ. ഇറച്ചിന്റെ കറി കൊണ്ടാ? ഷെയ്ഖിന് നെയ്ച്ചോറിന്റെ ഉള്ളിലാണ് ഇറച്ചി ഇട്ടത്, കാണുന്നില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് മക്കത്തില് ഹറം ഷെരീഫില് നായ കടന്നത് ഇവിടെ വെച്ച് കാണുമ്പോ നെയ്ച്ചോറിന്റെ ഉള്ളിൽ ഇറച്ചി കാണുന്നില്ലല്ലേ. കൊടുക്കാൻ തുടങ്ങി അടിയോടെ അടി അടിച്ച് അടിച്ച് നോക്കുമ്പോ അവസാനം തുണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടായി നോക്കുമ്പോ ഇയാൾക്ക് സുന്നത്തന്നെ ആയിട്ടില്ല, ചില ആൾക്കാരുമായിട്ടില്ല, സുന്നത്തായിട്ടില്ല. ഏതോ ഒരു ഹിന്ദു സഹോദരൻ ഷെയ്ഖിന്റെ സ്ഥാനത്ത് വന്നിട്ട് ഷെയ്ഖിന്റെ കോലത്തിൽ വന്നിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, മശായിഖന്മാർ, തങ്ങന്മാർ, ആലിമീങ്ങൾ, അവർ നമുക്ക് പഠിപ്പിച്ചത് നിങ്ങൾ ഹദീസിൽ വന്ന ദിക്ര് ചൊല്ലിക്കോളി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സലാത്ത് ചൊല്ലിക്കോളി. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുകൾ. ഇവിടെ നാടകത്തിന്റെ സ്റ്റേജ് അല്ലല്ലോ, സ്റ്റേജിൽ വന്ന് പെൺകുട്ടികൾ ഇവിടെ ഡാൻസിങ് കളിക്കലല്ലോ. ഇവിടെയും ഇത്രയും ജനങ്ങൾ കൂടാൻ കാരണം ഞാൻ അത്ഭുതപ്പെടുകയാണ്. കർണാടക ഭാഗത്ത് ദൂരത്തു നിന്ന് എത്ര വാഹനമാണ് വരുന്നത്! അല്ലാഹുവേ, എന്തൊരു ഉയർത്തലാണ്! അല്ലാഹു ഒരു മനുഷ്യനെ സ്വീകരിച്ചാൽ ഇങ്ങനെയും ഉണ്ടോ ഒരു കബൂലിയത്ത്? അല്ലാ അല്ലാ, എവിടെ നോക്കിയാലും വായാർ തങ്ങൾ ഉസ്താദിന്റെ വെള്ളമാണ്. ഞാൻ എപ്പോഴും എല്ലാ മാസവും ഒരു ചെറിയ കുപ്പിയിലിട്ടിട്ട് വെള്ളം കൊണ്ടുപോകാറുണ്ട്. ആ വെള്ളം അടുത്ത മാസാകുമ്പോൾ അത് തീരുന്നുണ്ട്. ഞാനൊരു മരുന്നായിട്ട് എന്റെ വീട്ടിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും അത് തന്നെയല്ലേ. ഒരു ദിവസം രണ്ടു കൊല്ലം മുമ്പ് പാതിരാരാത്രി എനിക്കൊരു ചെറിയ വയറുവേദനയുണ്ടായി. ചെറിയ വയറുവേദനക്കാരും ഇരിക്കാനും കഴിയുന്നില്ല. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഭായാർ തങ്ങൾ ഉസ്താദിന്റെ വെള്ളമുണ്ടല്ലോ, ഞാനൊന്നത് കുടിച്ചോട്ടെ. ഞാനത് കുടിച്ചപ്പോ ഞാൻ അഞ്ചു വ്യക്തികളെ ബഹുമാനിക്കുന്നു, ഞാൻ അഞ്ചു പേരെ സ്നേഹിക്കുന്നു. ജഹന്നമെന്ന നരകത്തെ പൊളിച്ചു കളയുന്ന, കെടുത്തി കളയുന്ന അഞ്ചു കാര്യം എന്റെ അടുക്കലുണ്ട്. ആ അഞ്ചു കാര്യമുള്ളത് കൊണ്ട്, ആ അഞ്ചു പേരെ സ്നേഹിക്കതുകൊണ്ട് എനിക്ക് നരകത്തിന്റെ തീ പ്രശ്നമല്ല. ജഹന്നമെന്ന നരകത്തിന്റെ തീയെ കെടുത്തി കളയുന്ന അഞ്ചു വലിയ നിധി എന്റെ കയ്യിലുണ്ട്. എന്താണെന്നല്ലേ അത്! ബഹുമാനപ്പെട്ട ലത്തീഫ് സയ്യിദ് ഉസ്താദിനെ പോലെയുള്ളവർക്ക് എത്രയോ വയലു പറയുന്നതാണ്. المصطفى والمرتضى وابناهما والفاطمة പേരോടുള്ള محبت എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങൾ
നിങ്ങളോടും പറയാനുള്ളത്, ഈ ആഖിർ സമാന്റെ സമയത്ത് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരട്ട മൊഹബത്ത് വെക്കുക, അതിരട്ട സ്നേഹം വെക്കുക. സ്നേഹമല്ലാതെ നിങ്ങളെ രക്ഷപ്പെട്ടൂല. ചിലർ പറയുന്നു, ഞാൻ കൊറേ നിസ്കരിക്കുന്ന ആള്, ഞാൻ കൊറേ സക്കാത്ത് കൊടുക്കുന്ന ആള്, ഞാൻ കൊറേ നോമ്പ് പിടിച്ച ആള്. എത്ര നോമ്പ് പിടിച്ചാലും, എത്ര നിസ്കരിച്ചാലും, എത്ര സകാത്ത് കൊടുത്താലും, എത്ര ഹജ്ജ് ചെയ്താലും, നിന്റെ ഖൽബിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഇല്ലേ, എന്നാൽ നീ രക്ഷപ്പെടാൻ നിനക്ക് സാധ്യമല്ല. ദുനിയാവും ആഖിറും പരാജയപ്പെട്ടു പോയി. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ്, കാലിന്റെ ഭാഗം കൈയിന്റെ ഭാഗം എല്ലാ ഭാഗവും തോർത്തിയിട്ട് മുഖത്ത് ഭാഗത്ത് അങ്ങെത്തുമ്പോൾ മുഖത്തേക്ക് നോക്കുന്നു, ജനാസ കുളിപ്പിക്കുമ്പോൾ മുഖത്തുണ്ട് വെള്ളം, ആ വെള്ളത്തെ ഒന്ന് തോർത്തിയെടുക്കണമല്ലോ. മുഖത്തേക്ക് അങ്ങ് നോക്കുമ്പോൾ രണ്ട് കണ്ണിന്റെ ഭാഗത്ത് ഉള്ളിൽ വെള്ളമുണ്ട്, രണ്ട് കണ്ണൽപ്പം കുഴിയായതുകൊണ്ട് വെള്ളമുണ്ട്. ഈ ഭാഗത്തെത്തുമ്പോൾ കയ്യുള്ള തോർത്തങ്ങ് വലിച്ചെറിഞ്ഞു, വലിച്ചെറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അലിയാറ് തങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? ആ മുഖത്തേക്ക് അലിയാറ് റളിയല്ലാഹുവിന്റെ ഷറഫാകപ്പെട്ട രണ്ട് ചുണ്ട് ചുണ്ടെടുത്തിട്ട് ആ മുഖത്തേക്ക് വെച്ചു, കണ്ണിന്റെ ഭാഗത്തേക്ക് വെച്ച് ആ വെള്ളം ഊമ്പിയെടുത്തു. എവിടെ പോയാലും ബായാറത്തൽ ഉസ്താദിനെ അറിയാ ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നു, തങ്ങളെ ആദരിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസ്, മൗലിദ് ഓതുന്ന സദസ്, അശ്റഖ് ചൊല്ലുന്ന ബൈത്തിന്റെ മജ്ലിസ്, ഉറുദു പറയുന്ന മജ്ലിസ്, ബുൽദ ആരാപിക്കുന്ന മജ്ലിസിൽ അവിടെ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകും. വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങൾ ഉറപ്പിച്ചോളണം. വഅലമോ, നിങ്ങൾ ഉറപ്പിച്ചോളണം. അന്ന ഫീകും റസൂലുള്ളാഹി, നിങ്ങളുടെ ഇടയിൽ മുഹമ്മദ് നബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഈ ആയിരക്കണക്കിൽ കൂടിയ മുത്തുമൂമിങ്ങൾ സ്വലാത്തിന്റെ മജ്ലിസിൽ കൂടിയ ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നോടും ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളോടും ഉമ്മമാരോടും പെങ്ങന്മാരോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ഇവിടെ മാത്രമല്ല, നിങ്ങളെ വീട്ടിലും ചൊല്ലണം. നിങ്ങളെ വീട്ടിലും സലാത്ത് ചൊല്ലണം, എല്ലാ ദിവസവും ചൊല്ലണം. ആഴ്ചയിൽ പള്ളിയിൽ നടക്കുമ്പോൾ വീട്ടിൽ ഉമ്മമാര് വീട്ടിൽ വെച്ച് ചൊല്ലണം. ചിലരുണ്ട്, എന്റെ അനുഭവത്തിൽ പെട്ടത് തന്നെ ഞാൻ പറയാണ്, ബായാറ് സ്വലാത്തിലേക്ക് വരുന്നുണ്ട്. എന്തിനെ? അവർ രോഗം ശിഫായി കിട്ടാൻ മാത്രം ഉദ്ദേശം വെച്ച്, അല്ലെങ്കിൽ കച്ചവടത്തിന് ഒരു ലാഭം കിട്ടാൻ വേണ്ടി ആ ഉദ്ദേശം വെച്ച് സ്വലാത്തിന് വരുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വലാത്തും ഇല്ല, ദിക്റും ഇല്ല. അടുത്ത പള്ളിയിൽ ഇമാം ജമാഅത്ത് നടക്കുമ്പോൾ പള്ളിക്ക് പോകുന്നില്ല, ഓ നിസ്കരിക്കുന്നുമില്ല, നിസ്കരിക്കുന്നില്ല, പള്ളിക്ക് പോകുന്നില്ല, അവിടെ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് പോകുന്നില്ല, ഒരു ആത്മീയ സദസ്സിലേക്ക് നാട്ടിൽ കൂടുന്നില്ല. പിന്നെ ബായാറ് സ്വലാത്തിന് വരുന്നത് എന്തിനാ? ഓണ് എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി മാത്രം വരുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത് കൊണ്ടല്ല വരുന്നത്. ഇതിന്റെ അർത്ഥം എല്ലാവരും അങ്ങനെയെന്നല്ല, ചിലരങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട ഈ സലാത്ത് മജ്ലിസ് സുബ്ഹാന ജല്ല ജലാലുഹു എത്രയോ എത്രയോ അനുഭവങ്ങൾ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങളെ വീട്ടിലും നിങ്ങൾ സലാത്ത് ചൊല്ലണം. എവിടെയായാലും നിങ്ങളെ സലാത്ത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ മീർ മുഹമ്മദ്, എന്തേ കാരണം
ഉമ്മത്തികൾ ചെയ്ത അമൽ ചെയ്തത് കൊണ്ടാണോ തൂക്കം കൂടിയത്, ഭാരം കൂടിയത്? അല്ലല്ലയോ. പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അതിരറ്റ മഹബ്ബത്താണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹമല്ലാതെ റൗളാ ശരീഫിന്റെ അടുത്ത് കടക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. സ്നേഹം കണ്ടാണ് കിട്ടിയത്. സുബ്ഹാന ജല്ല ജലാല. മക്കയിൽ മദീനയിലേക്ക് ഹിജ്ര പോകുമ്പോൾ എന്ന സൗർ ഗുഹയിൽ രണ്ടാമനിൽ രണ്ടാമല്ലേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ ആ ചരിത്രം അറിഞ്ഞവരാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്ര പോകുമ്പോൾ നബിയേ ശത്രുക്കൾ അതാ വരുന്നുണ്ട്, യാ റസൂലല്ലാ മുമ്പിലൂടെ നടക്കരുത്, ഞാൻ നടക്കാം നബിയേ. റളിയല്ലാഹു അൻഹു വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും മുമ്പിലൂടെയും പിൻഭാഗത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവേ എന്റെ മുത്തുനബിക്ക് ഒരു ഒരു പോറലും വരരുത്, എന്റെ മുത്തുനബിക്ക് ഒരു വേദനയും വരരുത്. അഗ്നേ ആകാർ സൗറിന്റെ ഉള്ളിൽ ഇറങ്ങുന്നതിന് മുമ്പ് മുത്തുനബിയോട് സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, യാ റസൂലല്ലാ യാ നബിയല്ലാ ഗാറു സൗറിൽ ഇറങ്ങരുതേ നബിയേ, ഞാനൊന്ന് ആദ്യം ഇറങ്ങിയിട്ട് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ നബിയേ. അവിടെ പാമ്പുകളുണ്ടാകും തേളുണ്ടാകും, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് മുത്തുനബി ഇറങ്ങിയിട്ട് പാമ്പ് കടിച്ചാലോ തേള് കടിച്ചാലോ വിഷജന്തു കടിച്ചാലോ അതുകൊണ്ട് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ നബിയേ. ആ സൗറിലേക്ക് മാളത്തിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങുന്നു, എല്ലാം വൃത്തിയാക്കുന്നു, കയ്യിലൊരു തുണി കഷ്ണമുണ്ട്, ആ തുണി കഷ്ണം ഓരോ തുണി കഷ്ണം പെടുത്തിട്ട് ആളെ കെട്ടിയത് കൊണ്ട് ശത്രുക്കൾ മനസ്സിലാക്കി ഇവിടെ സിദ്ദീഖും ഇല്ല മുഹമ്മദും ഇല്ല, നമുക്ക് പോവാം. ലന്നുൽ ഹമമ വലൻ ഖൈറിൽ ബരിയേ തീരം, ബുദ്ധി പുറക്കിന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പേടിച്ചിട്ട് നടക്കാതെ അമർത്തി പിടിച്ചു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നു, ആ ശറഫാകപ്പെട്ട വെള്ളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാകപ്പെട്ട മുഖത്തേക്ക് ഊറ്റിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് ഉണർന്നുകൊണ്ട് ചോദിക്കുന്നു, മാബുക്കാക്കയാ സിദ്ദീഖ്, എന്തിനാ കരയുന്നത് സിദ്ദീഖേ? മക്കളെ ഓർത്തിട്ടാണോ? മുത്തുനബിയെ സ്നേഹിച്ചു, മുത്തുനബിയെ ആദരിച്ചു. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആയത്തിൽ അല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ആദരിച്ചതാണ്, അല്ലാഹു ബഹുമാനിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അത് അല്ലാഹു തആലക്ക് ഇഷ്ടമില്ല. നിങ്ങൾ കണ്ടോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഗൈറ്റ് പറയുന്നവരുണ്ട്, സാധാരണക്കാരനാണെന്ന് പറയുന്നവരുണ്ട്, മൗലിദിനെ തമാശയാക്കുന്നവരുണ്ട്, ത്തിന് തമാശയാക്കുന്നവരുണ്ട്, ബൈത്ത് മജ്ലിസ് നടക്കുമ്പോൾ ഇതിനെ തമാശയാക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വലാത്ത് മജ്ലിസും മറ്റുള്ള എല്ലാ മജാലിസുകളും അല്ലാഹു ഇഷ്ടപ്പെട്ട മജ്ലിസാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടതാണ്, നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്. ഹദീസിൽ കാണാം ഒരു സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസ്, ആ മജ്ലിസിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ സുഗന്ധം ആകാശത്തേക്ക് എത്തുന്നു. മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ
അതിന്റെ സുഗന്ധം അതിന്റെ പരിമളം ആകാശത്തേക്ക് എത്തുന്നു. ഒന്നാനാകാശമല്ല, ഏഴാനാകാശമല്ല, അതിന്റെ അപ്പുറം അതിന്റെ സുഗന്ധം എത്തുന്നു. മലക്കുകൾ ചോദിക്കുന്നു, പടച്ചവനെ എത്ര നല്ല സുഗന്ധമാണ്, പരിമളമാണ്, എവിടെ നിന്നാണ് അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുന്നു, മലക്കുകളെ ബയാർ മുജ്ജമ്മയിൽ വെച്ച് എല്ലാ മാസവും അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനായ സയ്യിദ് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന്റെ സുഗന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ഏതെങ്കിലും പേപ്പറിൽ കണ്ടത് ഞാൻ പറയുകയല്ല, പത്രത്തിൽ നോക്കിയിട്ട് പറഞ്ഞതല്ല, ഇത് ഹദീസിൽ കാണാം. പരിമളം മങ്ങിയെത്തി പോയി. അത് മാത്രമല്ല, സ്വലാത്ത് ചൊല്ലിയവന്റെ പേരും അവന്റെ ഉപ്പാന്റെ പേരും മലക്കുകൾ മുത്തനബിക്ക് എത്തിച്ചു പോയി. നബിയേ, വായാറ് മുജ്ജമ്മയിൽ വെച്ച് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ വെച്ച് അഹമ്മദ് ഹാജിയുടെ മകൻ റഫീഖ് ചൊല്ലിയ സ്വലാത്താണ് അല്ലാ. നബിയേ, നബി തങ്ങളോട് മലക്കുകൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദുലില്ലാഹ്, റഫീഖ് എന്റെ മേൽ സ്വലാത്തു ചൊല്ലിയല്ലോ, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹ് ആദരിച്ചു, അല്ലാഹ് ബഹുമാനിച്ചു, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആദരിച്ചുകൂടാ, എന്തുകൊണ്ട് ബഹുമാനിച്ചുകൂടാ, എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ? ഓ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് രക്ഷ വേണോ, സലാമത്ത് വേണോ, നജാഹ് വേണോ? സയ്യിദുൽ ഉറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് അധികരിപ്പിക്കൂ. ആ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാദാത്തിങ്ങൾ തങ്ങന്മാരെ മറ്റുള്ള അമ്പിയാക്കന്മാരെ പേരെടുത്ത് വിളിച്ചു. ഇല്ല അല്ല
على رأس هذا الكون نعل محمد علت جميع الخلق تحت ظلاله لدى الطور موسى لدى الطور موسى نودي يخلع وأحمد على الأرش لم يؤذن بطلعين عاله سبحانه جل جلاله موسى عليه الصلاة والسلام كرسينا فضل في الغر يقول നേരെ മറിച്ച് ഞങ്ങളുടെ നേതാവും മുസ്തഫ സമ്മതിച്ചില്ല തങ്ങൾ വരാവൂ ചെറുപ്പില്ല കണ്ടോടെ ബഹുമാനം അള്ളാഹു കൽപ്പിക്കുന്ന ബഹുമാനമാണ് സ്നേഹമാണ് കണ്ടില്ലേ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം സൂറത്തുൽ ഹിജ്റാത്തിൽ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഊ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി ജഹ്രി ബഅദികും ലിബഅദി അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഹുറൂൻ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ റസൂലിന്റെ മുമ്പിൽ നിങ്ങൾ സംസാരിച്ച് കളയരുതേ ഖുർആൻ വിശദീകരിക്കുന്നു അത് ഹയാത്ത് കാലത്ത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്തും മൗത്തും ഒരുപോലെയാണ് വെളിവാക്കപ്പെടും എന്റെ മരണവും എന്റെ ഹയാത്തും സമമാണ് അത് മാത്രമല്ല നിങ്ങളെ ഹജ്ജിന് പോകുന്നവരില്ലേ മദീന സിയാറത്തിന് പോകുന്നവരില്ലേ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോട്ടോ എടുക്കുന്നവരില്ലേ അതേ വെച്ചത്തിൽ സംസാരിക്കുന്നവരില്ലേ കാലിട്ട ചെരുപ്പ് അത് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അതേ ഒച്ചപ്പാടോടുകൂടെ ചെരുപ്പിടുന്നവരില്ലേ പാടില്ല കേട്ടോ ഞങ്ങളവിടെ ചെരുപ്പുറുമ്പടും ചെരുപ്പിടുമ്പോഴും അതേ ശബ്ദമുയർത്തരുതേ നടക്കുമ്പോൾ ശബ്ദമുയർത്തരുതേ അത് ഹയാത്ത് കാലത്ത് മാത്രം ബാധകമല്ല അതേ ഹയാത്തി ഖൈറുല്ലക്കും എന്റെ ഹയാത്തും ഖൈറാണ് എന്റെ മമാത്തും ഖൈറാണ് എന്റെ ഹയാത്തും എന്റെ മമാത്തും ഒരുപോലെയാ അതുകൊണ്ട് മുത്തുനബിയാനലക്ക് ആദരിക്കണം മുത്തുനബിയ മാത്രമല്ല ചിലരെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇങ്ങനെ സദസ്സിൽ വരുമ്പോൾ തങ്ങൾ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്നവരുമുണ്ട് നിങ്ങൾ ആവേശം കൊണ്ടുവരികയാണ് നിങ്ങൾ സ്നേഹം കൊണ്ടുവരികയാണ് ായി മാറുകയാണ് അതുകൊണ്ട് തങ്ങൾ ഉസ്താദ് വരുമ്പോഴും തങ്ങൾ ഉസ്താദിനെ ഒരു നിലക്കും ശല്യപ്പെടുത്തരുത് കണ്ടില്ലേ നിങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ 16 സ്ഥലത്ത് തേലുകടിച്ചു പോയി ആയിരക്കണക്കിനുള്ള ആളി നിങ്ങൾ സദസ്സിലുണ്ട് ഇങ്ങനെ കടിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ശരീരം അണങ്ങുന്നില്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഒരു നിലക്കും അണങ്ങുന്നില്ല കാരണം അല്ലാഹുവിന്റെ റസൂൽ
പ്രിയപ്പെട്ടത്. മഹാനായ മാലിക് റളിയല്ലാഹു എന്ന് പറയുന്നു, ഓ എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ഞാൻ എങ്ങാനും ഹദീസ് ഓതുന്ന സമയത്ത് ഏല് കടിച്ചത് കൊണ്ട് ഞാൻ എങ്ങാനും മണക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഓതി കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വേദനയാകുമോ എന്ന് പേടിച്ച് ഞാനിങ്ങനെ മിണ്ടാതിരുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെ ഖുർആനിൽ വിളിച്ചതായി കാണാൻ കഴിയില്ല. ഓർമ്മപ്പെടുത്താറുള്ള എല്ലാവർക്കും ഒരു അഭയകേന്ദ്രമാണ്. പെണ്ണ് ഹിന്ദു മുസ്ലിം എന്ന ഭേദഭാവമില്ലാതെ എല്ലാവരും ഈ സ്വലാത്ത് മജ്‌ലിസിനെ സ്നേഹിക്കുന്നു. ഈ സ്വലാത്ത് മജ്‌ലിസ് മുഖേനയായി വിദേശ രാഷ്ട്രങ്ങളിലും നാട്ടിലും വയാർ സ്വലാത്ത് നടക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് വയാർ സ്വലാത്ത് നടത്തിയത് എത്രയാ സ്വലാത്ത്? അത് നല്ലതാണ്. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി എത്രയാ ഈ വയാർ സ്വലാത്ത് മുഖേനയായി ലോകത്ത് സ്വലാത്ത് ചൊല്ലുന്നത്. അത് മാത്രമല്ല, ഈ സ്വലാത്ത് മുഖേനയായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തങ്ങൾ ഉസ്താദവർ ഇവിടെ വന്ന് ഇവിടെയും സ്വലാത്ത്, കേരളത്തിലും സ്വലാത്ത് പഠിച്ചവനെ ഈ സ്വലാത്ത് മജ്‌ലിസില് ഒരു മണിക്കൂർ ദുആ ചെയ്യുമ്പോൾ എല്ലാത്തിന്റെ പേര് വിളിക്കുന്നു. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് മുഖേനയായി ഈ സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ് ഞാൻ ചുരുക്കുകയാണ്. നാളെ മരിക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട എനിക്കൊരു മരണമുണ്ട്, നിങ്ങൾക്കും ഒരു മരണമുണ്ട്, സ്റ്റേജിലിരിക്കുന്ന ആലിമിങ്ങൾക്കും മരണമുണ്ട്, ഉമ്മമാർക്കും മരണമുണ്ട്. എല്ലാവർക്കും മരണമുണ്ട്. ആ മരിക്കുന്ന സമയത്ത് നബിയെ കണ്ടിട്ട് മരിക്കണം, മരിക്കുന്നതിന് മുമ്പ് വന്നും കിനാവിലൂടെ കാണണം. ഇതല്ലേ എന്റെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം? മരിക്കുന്നതിന് മുമ്പായി നബിയെ സ്വപ്നത്തിലെങ്കിലും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. എന്റെ പ്രിയപ്പെട്ടവരെ, കൂടുതൽ വേദന നിയാവിന്റെ വേദനയല്ല. ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗി, നിന്റെ രോഗം യഥാർത്ഥത്തിൽ രോഗമല്ല, നിന്റെ വേദന യഥാർത്ഥത്തിൽ വേദനയല്ല. ഒരു കിഡ്നി ഫെയിലായ ഒരു മനുഷ്യൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഡയാലിസ് ചെയ്യുമ്പോൾ വേദനയുണ്ട്. യഥാർത്ഥത്തിൽ ആ വേദന വേദനയല്ല. വേദന മുഴുവനും അനുഭവിക്കേണ്ടത് മരിക്കുന്ന സമയത്താണ് കേട്ടോ. ആ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ വേദന, അത് ചെറിയ വേദനയല്ല. അല്ലാ അല്ലാ, ഞങ്ങൾ ഒരു വേദന അനുഭവിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ാണ് ബദുരു മിന്തനി യാതിൽ ഈ വജബ
എന്റെ വെള്ളത്തിൽ
വീട്ടിന്റെ എന്റെ കിണറിന്റെ വെള്ളം തീരാതിരിക്കാൻ ഒന്ന് മന്ത്രിച്ചു തരണമെന്ന് തങ്ങൾ ഉസ്താദ് മന്ത്രിച്ചു. അല്ലാ അല്ലാ, ഞാൻ ആ വെള്ളം അതാ കിണറ്റിലേക്ക് വെച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് വെള്ളം വൈക്കോലോടുകൂടെ വെള്ളം തീർന്നിട്ടേയില്ല. വെള്ളമാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പടച്ചവനെ നീ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. നേരത്തെ കുറെ ഈ മജ്ലിസിന്റെ കറാമത്തും അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. തങ്ങൾ ഉസ്താദ് എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് അഡൂർ എന്ന് പറയുന്ന സ്ഥലം ഉസ്മാനാക്ക ആദ്യം എന്റെ അയൽവാസിയായിരുന്നു. ഉസ്മാനാക്കന്റെ മകന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് നാലു കൊല്ലമായി, കുട്ടികൾ ഇല്ല. തങ്ങൾ ഉസ്താദിനെ വന്ന് തങ്ങൾ ഉസ്താദിനടുത്ത് പറഞ്ഞു, ഏഴ് സലാത്തിന് വരാൻ വേണ്ടി പറഞ്ഞത്രേ. ഏഴ് സലാത്തിന് വന്നപ്പോ മൂന്നാമത്തെ സലാത്തിന് സംഭവമുണ്ടായി. ഇപ്പോ ഹാമിലത്താണ്, ഗർഭിണിയാണ്. എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു, സന്തോഷ വാർത്ത പറയണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഏഴ് സലാത്തിന് വരണം, മൂന്ന് സലാത്തിന് വരണം, പന്ത്രണ്ട് സലാത്തിന് വരണം. സലാത്ത് ആ സലാത്തിന് വരണമെന്നൊരു ഫിക്സ് ചെയ്യലാണ്. അതിന്റെ ശേഷം വരാം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരേ സലാത്തിന് വന്ന് ബുദ്ധിമുട്ടാവണ്ട. അങ്ങനെ ഏഴ് സലാത്തിന് വന്നോ ഫലം കിട്ടിയിട്ട് പിന്നെയും സലാത്തിന് വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ആ സെക്കൻഡിൽ തന്നെ പാമ്പ് പറഞ്ഞു പോയി. ഞാൻ നേരത്തെ സിദ്ദീഖിന്റെ പറഞ്ഞു കര പറഞ്ഞല്ലോ, ഞാൻ നിർത്തുന്നില്ല. ഒരു ചെറിയ സംഭവം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ ഉസ്താദ് നമ്മെ സലാത്ത് ചൊല്ലിയിട്ട് ഇവിടെ ദുആ ചെയ്യുന്നതും ഇവിടെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ സലാത്ത് ചൊല്ലുന്നതും സക്കറാത്തിന്റെ സമയത്ത് മുത്തുനബിയെ ഒന്ന് കാണണം, ആ ഭംഗിയുള്ള മുഖം ഒന്ന് നോക്കണം. തീർച്ചയായിട്ടും കാണും, തീർച്ചയായിട്ടും കാണും. കണ്ടില്ലേ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുകയാണ്. വഫാത്തായി കിടന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഇങ്ങനെ കിടത്തുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ ഒരു എഴുത്ത് കാണുന്നു, അതാ ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജനാസയാണ്. നേരത്തെ നെറ്റിത്തടത്തിൽ എഴുത്തുണ്ടായിരുന്നില്ല. മയ്യത്ത് കുളിപ്പിച്ചിട്ട് കിടത്തിയപ്പോ നെറ്റിത്തടത്തിൽ ഒരു എഴുത്ത് കാണുന്നു, അതാ ഹബീബുല്ലാഹി വക്കതീലുല്ലാഹി ഫിൽ ഹുബ്ബി, അല്ലാഹുവിന്റെ ഹുബ്ബിലായി അല്ലാഹുവിന്റെ സ്നേഹത്തിലായി വഫാത്തായ മഹാനാണ് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു. അതാ ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബാണ് ഈ ജനാസ. വക്കതീലുല്ലാഹി ഫിൽ ഹുബ്ബി, അല്ലാഹുവിന്റെ സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. ും പ്രേമത്തിലും മഹബത്തിലും മരണപ്പെട്ടു പോയ ജനാസയാണ് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ശറഫാകപ്പെട്ട ജനാസ മയ്യത്ത് കട്ടിയിലിൽ അതാ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഹ്ലീൽ ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് മയ്യത്ത് കട്ടിയിലിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ തൊട്ടടുത്ത് പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നു, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ
കട്ടിലിന്റെ ഉള്ളിൽ കിടത്തിയ സറഫാകപ്പെട്ട ജനാസ അതാ വലത്തെ കയ്യിൽ ഇങ്ങനെ വിരലുയർത്തുകയാണ്. ജനങ്ങൾ പേടിച്ചു പോയി, കൈ ഉയർത്തുന്ന ശബ്ദം കേൾക്കുന്നു, മയ്യത്ത് കട്ടിയിൽ തയോട്ട് വെക്കുന്നു. ആ സറഫാകപ്പെട്ട മയ്യത്തിന്റെ ജനാസയുടെ വിരലിങ്ങനെ ഉയർത്തുന്നു, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ചിലര് പറഞ്ഞു ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടില്ല, ചിലര് പറഞ്ഞു വഫാത്തായിട്ടുണ്ട്, ചിലര് പറഞ്ഞത് കരാമത്താണ്, ഔലിയാക്കന്മാരുടെ കരാമത്താണ്. പള്ളിയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു ഒരുത്തനാണെന്ന് പറയുമ്പോൾ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു വഹദതേ ഒരുത്തനാണെന്ന് ഇഷാറത്ത് ചെയ്തതാണ്. സുബ്ഹാന ജല്ല ജലാല. ഞാൻ ഈ ചെറിയ ചരിത്രം പറഞ്ഞത് മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവർ, ദിക്ര് ചൊല്ലിയവർ, ഖുർആൻ ഓതിയവർ, മഹാന്മാരായ തങ്ങന്മാരെ സ്നേഹിച്ചവർ, ആദരിച്ചവര്, മരിക്കുന്ന സമയത്ത് അത്ഭുതകരമായി മരിക്കും കേട്ടോ. സുബ്ഹാന ജല്ല ജലാല. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹുവേ ബഹുമാനപ്പെട്ട ശൈഖുനാ ബയാര് തങ്ങള്, ഞങ്ങളതാ ഞാൻ മാത്രമല്ല സ്റ്റേജിലുള്ള പലരും, ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദ്, ലത്തീം സേദി ഉസ്താദ്, ബയാർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ, കാണുന്നില്ലേ ഈ ക്ഷീണിതനായി പോലും ഒറ്റൊരു സലാത്തും ഒഴിവാക്കാതെ മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ട്, തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് സലാത്ത് മജ്ലിസിൽ വന്ന് അവസാനം വരെ നിൽക്കുന്നു. സുൽത്താനുൽ ഉലമയെ ഉസ്താദവരുകള് ഇവിടെ സലാത്തിന് വന്നപ്പോ അവസാനം വരെ സലാത്ത് കഴിഞ്ഞിട്ട് തങ്ങൾ ഉസ്താദ് ദ്വാരക്കുമ്പോൾ ആ സുൽത്താനുൽ ഉലമയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഞങ്ങൾ കണ്ടവരല്ലേ. മഹാനായ പേരുടെ ഉസ്താദവരുകൾ തങ്ങൾ ഉസ്താദിന്റെ പോയതും പ്രാർത്ഥനയും കഴിയുന്നത് വരെ ഇരുന്നുകൊണ്ട് പേരുടെ ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഞങ്ങൾ കണ്ടവരല്ലേ. അതുകൊണ്ട് ആ തങ്ങൾ ഉസ്താദ് ദ്വാരക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിട്ടാണ്. അല്ലാ ഈ സ്നേഹം ും വരഹമത്തുള്ളാഹി വബറകാതുഹു.